എട്ട് ശിക്ഷ എനിക്ക്. എടാ ചക്കപ്പാ, എടാ വെള്ളം കെടുത്തടാ. ഡാ ഇട്, എടുക്കടാ. എടാ അത് കുടിക്കണ്ടേ? ഒന്നെടുത്ത് കൊടുക്കടാ. ദൈവമേ, ഇതില് ഏതാ ബ്രിട്ടോളടിയായിരുന്നു. ഇതിപ്പോ ഒന്ന് കുനിയാൻ പോലും വയ്യേ. ഞാൻ ഓർക്കുന്നത് അതൊന്നുമല്ല, നമുക്കിനി മുക്കിലിറങ്ങാൻ പറ്റില്ലല്ലോ. നമ്മളിപ്പോ വലിയ തീവ്രവാദികളല്ലേ. എല്ലാത്തിനും കാരണം നീയാ ലാലപ്പാ. ഞാൻ അപ്പോഴേ പറഞ്ഞതാ, നീ ഒറ്റ ഒരുത്തനാ. ചക്കപ്പാ, അങ്ങനൊന്നും പറയില്ലടാ, അതങ്ങനൊക്കെ സംഭവിച്ചു പോയി. ഇനി പറഞ്ഞിട്ട് എന്താ കാര്യം? അത് തന്നെ, നമുക്കടുത്ത പരിപാടി എന്താന്ന് നോക്കാം. എന്തായാലും നമുക്കിനി മുക്കിന് നിൽക്കാൻ പറ്റില്ല. നമുക്കൊരു കാര്യം അറിയോ? എന്നെ എന്നെ വീട്ടിൽ കണ്ടോണ്ടല്ലോ, എൻ്റെ അച്ഛനെ വെടിവെച്ച് കൊല്ലു, അക്കരെ ചെന്നാൽ ബ്രിട്ട് എന്നെ കൊല്ലു. ഇതിലും പേര് ഞാൻ ഈ കാലിച്ചാടി ചാവുന്നതാ. ട്രൈയോ, നീ ചാവുന്ന തന്നെ എല്ലാവർക്കും നല്ലത്. എല്ലാ പ്രശ്നങ്ങൾക്കുള്ള ക്ഷണക്കഥായിട്ട് വന്നവനെ ഇവൻ. ഇവൻ ചത്ത മനുഷ്യനെ ഇച്ചിരി സമാധാനമെങ്കിലും കിട്ടും. നീയൊന്ന് ഒതുങ്ങണ്ടേ ചക്കപ്പ. എങ്ങനെടങ്ങാനാ? പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി ഞാനേ ഷാർജ ശേഖാന്നും പറഞ്ഞാൽ അത് എടുത്ത് കുടിച്ചത് അരച്ചു വെച്ചാണ് ദോഷമാവാ. ഇന്നലെ വിളിച്ച കഞ്ചാവിൻ്റെ കിട്ടി ഇതിരി ഇറങ്ങിയില്ല, പോരാത്തിന് വയറിളക്കം മസിൽ എടുത്തു. അടിക്കല്ലേ, എനിക്ക് ഇത്തിരി തണ്ടുണ്ട്. അത് ഡ്രൈ ആ പോടാ പട്ടി. എനിക്കൊരു ഐഡിയ പറയാനുണ്ട്. ഇയാളുടെ ഇടിയല്ലേ എന്റെ പൊന്നോ. വേണ്ട വേണ്ട, അതല്ലടാ. നമുക്ക് നേരിട്ട് പോയി നമ്മുടെ പ്രസിഡന്റിനെ കാണാം, എന്നിട്ട് നടന്ന കാര്യങ്ങൾ മുഴുവൻ അയാളോട് പറയാം. ഒരു രക്ഷയില്ലെങ്കിൽ അയാളുടെ കാല് പിടിച്ച് എങ്ങനെയെങ്കിലും ഈ പ്രശ്നത്തിൽ നിന്ന് ഊരി തരാൻ പറയാം. നമ്മൾ കാല് പിടിച്ച് പറഞ്ഞിട്ട് അയാൾ നമ്മളെ പ്രശ്നത്തിൽ നിന്ന് ഊരി തന്നില്ലെങ്കിലോ? അത് പേടിക്കണ്ട, പ്രസിഡന്റ് ചില കുൽസിത പ്രവൃത്തികളിലൊക്കെ തെളിവ് സഹിതം എൻ്റെ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇനി ഒട്ടും സമയം കളയണ്ട, ഇപ്പൊ തന്നെ അയാളെ പോയി കാണാം. അങ്ങനെയാണെങ്കിൽ എനിക്കൊരു കാര്യം പറയാൻ, നമുക്ക് യോസിയേട്ടനെയും കൂട്ടാം. എൻ്റെ പൊന്നെ യോസിയേട്ടനോ? എടാ അവരെ തല്ലാന്ന് പറഞ്ഞു പോയിട്ട് നമുക്ക് അടി അടിച്ചെന്ന് പുള്ളിയാ, അത് വേണോ? എന്നാലും അടി കൊള്ളാനാണെങ്കിലും നമ്മുടെ കൂടെ ഉണ്ടായ ആളല്ലേ. ചക്കപ്പാ, ഇത് പണിയാവേ. എന്നാ നീ പോയ ആളെ കൂട്ടിട്ട് വാ. ഞാൻ ഒറ്റയ്ക്കോ? നീ ഒറ്റയ്ക്ക്. എന്നെ കണ്ടില്ലെങ്കിൽ വീട്ടിൽ അറിയിച്ചു കിട്ടാ. അറിയിച്ചേക്കാം, എന്നെ ഒന്ന് പിടിച്ചു പോക്കടാ അമ്മേ. അതുപോലെ തൊഴിലുറപ്പിനോ യാതായിരുന്നു? ഇതൊക്കെ പോയി കഴിഞ്ഞാൽ തൊഴിലുറപ്പല്ല തൊഴിലിരിപ്പ്. തട്ടിലെ കണക്കോ മോനി കണക്കോ അറിയിക്കൊണ്ടിരിക്കണം. പട്ടിണ്ടായിരുന്നല്ലോ, പട്ടിയുടെ ഓരോ പിന്നെ സഹിക്കാ. ആ തള്ളയുടെ പോലെ സഹിക്കാൻ പറ്റാതെ കരട്ട തള്ള. ഞാനേ പുള്ളിനെ പോയി നോക്കിട്ട്. കിട്ടുന്നില്ലേ? ചേട്ടനെ കണ്ടല്ലേ പഠിക്കണത്. യോസേട്ടാ, യോസ്, ഇതാണ് തള്ളയുടെ തറവാട്, തറവാടാണ്. യോസേട്ടാ, യോസേട്ടാ. റോയൽ മൈരാജ്. Thank you.
ഹിന്ദുമാരാണ് കൊണ്ട് എന്റെ മാനെയൊക്കെ നശിപ്പിക്കണം, എന്നിട്ട് ഇനി ഹിന്ദുമാരനെ ഉണ്ടാക്കുമെന്ന് അറിയാൻ പാടില്ല. ഞാനേ യോസേട്ടന്റെ സൈക്കിളോ നിൽക്കണ്ടാ, വൈകുന്നേരം കൊണ്ട് തരാ. പുള്ളി വരുമ്പോ പറഞ്ഞേക്ക്. ആരെന്ന് പറ. പോയി കിടക്കാണ് മനോഹരന്റെ മാത്രം കൊണ്ട് ഇരിക്കാൻ പറ്റണ്ടോ? നിനക്കൊന്നും പറ്റില്ല, എനിക്കൊന്നും പറ്റില്ല, പിന്നെ വെറുതെ എന്തിനാ? ഏ ഞാൻ കൊടുത്തു ബോക്സ്. ബോസ്, ആ ബോക്സ് ഞാൻ കണ്ടുപിടിച്ചു ബോസ്. അതിമുക്കി തന്നെ ഉണ്ട്. ഇവിടെ എവിടെ പോയി കിടക്കാ? എനിക്കറിയാൻ വയ്യ. ഷോ, ആകെ ഒരു അര പിടിച്ചാലും നമ്മള് കാര്യങ്ങളൊക്കെ ആലോചിച്ചത് സമാധാനമല്ലേ. ആ അതെ കിടക്കണേ. നീ ഇതെവിടെ ആയിരുന്നടാ? യോസിയേട്ടൻ എവിടെടാ? അയാൾ അവിടെയൊന്നും ഇല്ലാന്നേ, പേടിച്ച് നാട് വിട്ട് കാണും. ഏയ്, അതാവാൻ സാധ്യതയില്ല. ആ ജെൻഷല്ല എവിടെ വീട്ടിലുണ്ടോ? നമുക്ക് അവിടെയും കൂടി ഒന്ന് പോയി നോക്കാം. അല്ല, നിന്റെ കൈക്ക് ഇതെന്ത് പറ്റി? അത് വരുന്ന വഴിക്ക് ഒരുത്തന സൈക്കിൾ അടിച്ചതാന്നേ. എന്റെ ചക്കപ്പാന്ന് അടുത്ത അടിക്കുള്ള കോളും കൂടെയാണ് വന്നേക്കുന്നത്. ഏയ്, അവൻ ഇതിനു മുമ്പ് ഇവിടെ ഒന്നും കണ്ടിട്ടില്ല. പുതിയ ആളാന്ന് തോന്നുന്നു. ഉറപ്പാണോ? ആന്നേ. എന്നാ പിന്നെ കൈ വെച്ച് വണ്ടി ഓടിക്കണ്ട, ഇറങ്ങിക്കേ. ഇങ്ങോട്ട് ഇറങ്ങ്. എന്താണ് ഇന്ന് പരിപാടി? വില പോകുമ്പോടാണല്ലോ ഉദ്ദേശം. ഉണ്ടാ തങ്കം ചേട്ടൻ്റെ. നീ എന്തിനാ എന്നോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? ഇന്ന് എന്ത് കാണിച്ച ആൾക്കാരെ പേടിപ്പിക്കാനാണ് ഉദ്ദേശം? ഇന്നാടാ ഇത് കാണിച്ചു പേടിപ്പിക്കാനാണ് ഉദ്ദേശം. ചക്കപ്പ, നീയൊക്കെ എന്നെ വരെ മുണ്ടൊക്കെ കളിക്കണാടാ. ഈ ആൾക്ക് പിന്നെ എന്തിന്റെ മുറുകുറപ്പാടോ? എടോ തങ്ക, എനിക്കിത് എന്തിന്റെ കേടാടോ? ഈ പിള്ളേരുടെ പ്രായത്തില് താൻ ചെയ്തു കൂട്ടതൊക്കെ എനിക്കറിയാടോ. വിട്ടുകളട പിള്ളേരെ. അല്ല ഉസപ്പെട്ട ഇയാള് പിന്നെ. വിട്ടുകളട പിള്ളേരെ, ഈ പ്രായത്തിൽ ഇങ്ങനെയുള്ള കുരുത്തക്കിടക്കെ ഉണ്ടാവും. സാധനം ഇങ്ങെടുത്ത്. ഇതിലാരടാ സുമേഷ്?
അയ്യോ ചേട്ടാ തല്ലണ ചേട്ടാ, എനിക്ക് അബദ്ധം പറ്റിയതാ, ഞാൻ ഇനി മേലെ ആവർത്തിക്കൂല ചേട്ടാ, ചേട്ടാ പ്ലീസ്. ഇത് ആവർത്തിക്കാതിരിക്കാൻ നീ ഉണ്ടായിട്ട് വേണ്ടേ? അല്ലാതെ ഇവരെ വിട്ടേക്ക്, ഇവരെ കൊണ്ടുപോകേണ്ടത് ഞങ്ങളുടെ ജോലിയാ. എണീറ്റ് വാടാ. ഞങ്ങളും മുക്കിൽ ആളുകൾ തമ്മിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവും, അത് തീർക്കാനും ഞങ്ങൾക്കറിയാം. നിങ്ങൾ അതിലിടപെടണ്ട. നിങ്ങൾക്ക് കാര്യം ഇതുവരെ മനസ്സിലായില്ല എന്ന് തോന്നുന്നു. വേണ്ടി വന്നാ എല്ലാത്തിനെയും തീർക്കും. എന്തായി? നിങ്ങളെല്ലാവരും ന്യായീകരിച്ചത്?
ഔസപ്പേട്ടാ നേരുള്ള